ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്, ഷെറി ആൻറ്റിയുടെ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തെന്ന്. വേറെ നല്ല ചിലപ്പോൾ ടൈമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നെങ്ങനെയാലും പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബസ്സിലായിരുന്നു പോകുന്നത്, അതുകൊണ്ട് ബസ്സിൽ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആ ബസ്സിന് എത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന വഴി കണ്ട ഒരു കുഞ്ഞു കാഴ്ചയാണ്. കുറച്ച് ഒരു ഗാർഡൻ പോലത്തെ കുഞ്ഞു സ്ഥലം കണ്ടതുപോലെ തന്നെ കുറച്ച് പക്ഷികളെയും കണ്ട്. വെരി എന്ന് പറഞ്ഞാൽ വെരി ബ്യൂട്ടിഫുള്ളായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനിയത്തിയാണ്, അവൾ ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതുപോലെ തന്നെ നടക്കുന്ന വഴിയിൽ കണ്ട ഒരു വുഡാണ്, നല്ല മരമാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിക്കുക, ഇത് ട്രോഫിയൊക്കെ ഉണ്ടാക്കി എടുക്കില്ല, നമ്മുടെ സമ്മാനമൊക്കെ, നമ്മളുടെ ട്രോഫിയൊക്കെ. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു എന്താണ് ഈ ട്രോഫിയൊക്കെ ഇങ്ങനത്തെ മരം കൊണ്ടല്ല ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് അവൾ ചോദിച്ചിരിക്കും. ഇങ്ങനെ നടക്കുന്ന വഴി ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ കണ്ടു എങ്ങനെയായാലും. അപ്പോൾ ഇതാട്ടോ ഇപ്പം ഞാൻ എൻ്റെ ഫൺ ചലഞ്ചിൽ ഇവളെ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവർ രണ്ടാളുകൂടി നടക്കുകയാണ് കേട്ടോ. അപ്പം എങ്ങനെയായാലും ഇതും അവിടെ കണ്ട ഒരിതാണ്, നല്ല ഈ ബ്യൂട്ടിഫുൾ കാഴ്ച. അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഏകദേശം ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്ന കാഴ്ചകളൊക്കെ കാണാൻ. കണ്ടോ, നല്ല ഭംഗിയുള്ള ചെടികളൊക്കെയാണ്. പിന്നെ അവൾ ഓവറാക്കി നടക്കുക കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ അവളോട് പറഞ്ഞു ഓവറാക്കാതെ നടക്കുകയെന്ന്. അവൾ കുറച്ചുകൂടി ഒന്ന് ഓവറാക്കുക, അപ്പം കൂടുതൽ ഓവറാവുന്ന അവൾ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെങ്ങനെയാലും ബസ്സൊക്കെ കയറിയിട്ട് ആൻറ്റിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വഴിയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു പൂവിനൊക്കെ കണ്ടു അവിടെ നടക്കുന്ന വഴിയിൽ. ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവരുടെ അടുത്തുള്ള വീട്ടിൽ കണ്ടൊരു ഭംഗിയുള്ള കാഴ്ചയാണിത്. എന്താന്ന് വെച്ചാൽ ഇവിടെ നല്ല എന്താണ് എന്താ പറയുക, നല്ലൊരു കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, ഇത് അയിനു കേട്ടോ. അയിനുവിന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഇപ്പോൾ അവളിങ്ങനെ തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ ഷൂസാണ്. പിന്നെ ഇപ്പോൾ അവളിങ്ങനെ വളമൊക്കെ കിൽക്കി നല്ല രസം, അവർക്ക് നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ ബാങ്കൊക്കെ കൊടുത്തു, ഞങ്ങളെല്ലാവരും നിസ്കരിച്ചു. അതിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അവരുടെ വീടിന് മുന്നിൽ തന്നെ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അതിനും അതൊക്കെ നോക്കി ആകെ അമ്പരന്ന് പോയി. പിന്നെ അകത്തൊക്കെ വന്നപ്പോൾ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പിടിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് കയറി അവിടെയൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഇത് യാസിയാണ് കേട്ടോ, ഇതെൻ്റെ ആൻറ്റിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവന് ജെ സി ബി ഒക്കെ വെച്ച് കളിക്കുകയാണ്. പിന്നെ ഇതാ എൻ്റെ കുഞ്ഞ് കൈക്കോട്ട കേട്ടോ. പിന്നെ ഇവിടെ ആകാശത്തൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ആ മരങ്ങളൊക്കെ കണ്ടപ്പം. പിന്നെ കാക്കൊക്കെ പറന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് ആൻറ്റിയുടെ വീട്ടിൽ കണ്ട നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ആൻറ്റി ഞങ്ങൾക്കിത് എടുത്ത് കാണിച്ചിരുന്നു, അപ്പോൾ ഞാനത് വീഡിയോ എടുത്തു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ എന്താണ് കുപ്പി പോലത്തെ, നമ്മുടെ അളക്ക് എന്നൊക്കെ പറയും, അതുപോലത്തെ എന്നുകൊണ്ട് നമുക്കിതിങ്ങനെ മേലൊക്കെ തൂക്കിയൊക്കെ പിടിക്കും. ഇനിയിപ്പോൾ ഇവിടെ നോക്കുമ്പം ഇങ്ങനെ തുറക്കി ദുബായിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഒന്ന് ഒരു കുഞ്ഞടപ്പ് തുറന്നാൽ നമുക്കിവിടെ എന്ത് കാണാം, ഒരു കുഞ്ഞു ഓട്ടകളാണ്. അതിൽ നിന്ന് കുറച്ച് ഉപ്പ് നമുക്കിടാം. അപ്പോൾ നേരെ മറിച്ചുള്ള ആ ഒരു സൈഡിൽ ഇങ്ങനെ സ്ക്വയറിനെ 2 equal ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ നട്ടു മുറി, നമ്മുടെ ബ്രെഡൊക്കെ ഉണ്ടേ ബ്രെഡ് പൊരിച്ചതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന. അപ്പോൾ ആ ഒരു ഭാഗത്ത് വലിയ ഓട്ടം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു കുറേ ഉപ്പിടുമ്പോൾ ഒരു വലിയ കുറേ ഉള്ള കറിക്കൊക്കെ നമ്മൾ ഉപ്പിടുന്നത്. അപ്പോൾ അങ്ങനെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കളിയൊക്കെ തുടങ്ങിയിരുന്നു. ഇവിടെ കുറേ ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു കല്ല് വെച്ചിട്ട് എന്താണ് നമ്മൾ കുറേ ചേഞ്ച് ചെയ്യും. കുറേ ഒരു 10 ക്ലാസ്സസ്, 14-13 ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മാറ്റി വെച്ചത് ഏതിലാന്ന് പറയണം. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ നല്ലപോലെ ഒരു ഇതിൽ പോസ്റ്റ് ചെയ്യാം, ഒരു നല്ലൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം. ഇതിൽ എങ്ങനെയാലും കാണിക്കുന്നില്ല, ഇതിൽ കുറച്ച് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഞാൻ പോസ്റ്റ് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അതൊന്നും പോയി കാണണേ.
ഞങ്ങള് ചായ കുടിക്കാനൊക്കെ ഇരുന്ന് പാൽച്ചായയും പിന്നെ ന്യൂട്ടല്ല അങ്ങനെ അങ്ങനെ മൈസൂർ പാക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് ന്യൂട്ടല്ലയും ബ്രെഡും ആണ് കേട്ടോ. അത് പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ മൈസൂർ പാക്കും ഇത് കോഴിയട നടൂരിലെ കോഴിയടയാണ്. പിന്നെ ഇതെന്താ നമ്മുടെ കുഞ്ഞു സമൂസയും ഇത് എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. ഞാനിതിന് കേട്ടു, ഞാനൊക്കെ ഇത് കണ്ടപ്പോൾ അതിന് കുഞ്ഞു സമൂസ എന്നൊക്കെ ആയിരുന്നു വിളിക്കല്. പക്ഷെ എന്താണ് ഇതിൻ്റെ മണ്ട അങ്ങനെ എന്തോന്ന് പറയല്ലോ, ഞാൻ കളിയാക്കി പറഞ്ഞല്ലോ. ഞാൻ കാര്യം പറഞ്ഞ അങ്ങനെ എന്തോ പറയട്ടോ, ഞാനത് പറഞ്ഞേന്നുള്ളൂ. അങ്ങനെ എന്തോ പറയലുണ്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ, ഇതിങ്ങനെ ഇടക്കിടക്കൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് പറയൽ. പിന്നെ ഫ്രണ്ട്സ് ഇവിടെ ഓവനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴും ഞങ്ങൾക്ക് എന്താ പറയുക കബ്സ ആയിരുന്നു. അപ്പോൾ ആ കബ്സ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇപ്പം നമ്മൾ രാത്രിയും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കബ്സ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കബ്സൻ്റെ വീഡിയോസൊക്കെ ഇതാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കബ്സ ആയിരുന്നു. അങ്ങനെ ഏകദേശം രാത്രി 7:30 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുന്ന വരെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങൾ എങ്ങനെയായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഏകദേശം ഒരു ഉച്ച 1:15 ഇവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ രാത്രി 7:30 8 ആയപ്പോഴാണ് പോയത്. എങ്ങനെയായാലും നല്ല രസമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എങ്ങനെയാലും ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു. എങ്ങനെയായാലും നല്ല രസമുള്ള വീഡിയോ തന്നെയായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്ത് കുറച്ച് നേരം കൊണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ല, ഞാൻ പോസ്റ്റ് ചെയ്യാം. സോ ബൈ ബൈ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.